ഹലോ നസീറ ഹലോ, ഏഷ്യാനെറ്റ് ന്യൂസ് ട്രിവാൻഡ്രം അല്ലേ? അതെ. പിന്നെ ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറഞ്ഞോ. ഞാൻ ചോദിക്കാൻ കാരണം, നിങ്ങളെ ന്യൂസ് ചാനലിലെല്ലാം ബംഗാളിലെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ, അതെന്താണ്? ഹലോ ഹലോ, ഏഷ്യാനെറ്റ് ന്യൂസ് ആണല്ലോ ട്രിവാൻഡ്രം. അതെ. ഞാൻ കോട്ടയത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ വിളിച്ചത് ഈ ബംഗാളിലെ ന്യൂസ് റിപ്പോർട്ട്സും അവിടുത്തെ വീഡിയോസും ഒന്നും എന്താ നിങ്ങളൊന്നും കാണിക്കാത്തത്? മനഃപൂർവ്വം കൊടുക്കാത്തതാ. ഇവിടെ കോവിഡ് മാത്രമല്ലേ ഉള്ളൂ, കോവിഡ് മാത്രമേ നമ്മുടെ മുന്നില് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ അയൽക്കാരും ഒക്കെ പറഞ്ഞു വീണ് മരിക്കുകയും അവരടക്കം സ്ഥലമില്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഈ ബംഗാളിൽ വല്ലവനും മറ്റേ സംഘിക്കാർക്ക് അടികൊണ്ടതിന് നമ്മൾ ഇവിടെ കിടന്ന് ബളം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇരുന്ന് വാങ്ങിയതല്ലേ? ഇല്ല, ഇന്ത്യയിലല്ല, അവര് പാകിസ്ഥാനിലെ. ഞങ്ങൾക്ക് ഇപ്പൊ ഈ വാർത്ത കൊടുക്കാനേ സമയമുള്ളൂ കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ കണ്ടാ മതി. ബംഗാളിലെ വാർത്ത മനഃപൂർവ്വം നൽകാത്തതാണെന്നും സംഖ്യകൾക്ക് തല്ലുവാങ്ങിയാൽ അതൊന്നും കൊടുക്കാനാവില്ലെന്നും ഏഷ്യാനെറ്റ്. എന്തുകൊണ്ട് ബംഗാളിലെ വാർത്തകൾ നൽകുന്നില്ല എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് തിരുവനന്തപുരം ഏഷ്യാനെറ്റ് ഓഫീസിൽ നിന്നുമുള്ള മറുപടിയാണിത്. സീനിയർ റിപ്പോർട്ടർ പി ആർ പ്രവീണയാണ് ധാർഷ്ട്യത്തോടെ യാതൊരു മാധ്യമധർമ്മവും പുലർത്താതെ പ്രതികരിച്ചത്. ഇത് ഏഷ്യാനെറ്റ് ഓഫീസിൽ നിന്നും വന്നത് എന്ന് അവിശ്വസനീയം. ഈ ശബ്ദരേഖയുമായി ബന്ധമില്ലെന്ന് ഇനിയും ഏഷ്യാനെറ്റ് പറയുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ബംഗാളിൽ തൃണമൂൽ ഗുണ്ടകൾ നടത്തുന്ന കൊലപാതകങ്ങളെക്കുറിച്ചും ആക്രമത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ മനഃപൂർവ്വമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകാത്തത് എന്ന ധിക്കാര മറുപടി ഏഷ്യാനെറ്റ് ജീവനക്കാരി അവരുടെ ഓഫീസിലിരുന്നാണ് നൽകുന്നത്. ഏഷ്യാനെറ്റിന്റെ തിരുവനന്തപുരത്തെ സീനിയർ റിപ്പോർട്ടർ പി ആർ പ്രവീണയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ രമണി പി നായരുടെ മകളാണ് പ്രവീണ. ബംഗാളിൽ ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും സംഘപരിവാർ അനുയായികളാണ്. ഈ വാർത്തകൾ കൊടുക്കാൻ ചാനലിന് മനസ്സില്ലെന്നാണ് ഇവർ വ്യക്തമാക്കിയത്. ബംഗാളിലെ അക്രമങ്ങൾ എന്തുകൊണ്ട് ചാനൽ ചർച്ച ചെയ്യില്ലെന്ന് ചോദിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ച യുവതിയോടാണ് പ്രവീണ ഇക്കാര്യം പറഞ്ഞത്. യാതൊരുവിധ മാന്യതയുമില്ലാതെയാണ് പ്രവീണ സംസാരിച്ചത്. കോട്ടയത്ത് നിന്നും വിളിച്ച യുവതി എന്തുകൊണ്ടാണ് ബംഗാളിലെ അക്രമ സംഭവങ്ങൾ ഏഷ്യാനെറ്റ് കൊടുക്കാത്തത് എന്നാണ് ചോദിച്ചത്. ഇതിന് മറുപടി നൽകിയ പ്രവീണ, ബംഗാളിൽ വല്ലവനുമായ സംഘിക്കാർക്ക് അടികൊണ്ടതിന് നമ്മൾ ഇവിടെ കിടന്ന് ബഹളം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ മറുപടി കേട്ട യുവതി ബംഗാളിലുള്ളവരും അടികൊണ്ടവരും ഇന്ത്യക്കാരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ബംഗാളിലുള്ളവർ ഇന്ത്യയിലല്ല, അവർ പാകിസ്ഥാനിലെയാണെന്നും ഞങ്ങൾക്കിപ്പോൾ ഈ വാർത്ത കൊടുക്കാൻ സൗകര്യമില്ലെന്നും വേണമെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടാൽ മതിയെന്നും പ്രവീണ പറയുന്നു. ഈ പ്രതികരണത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. മുൻപ് കാശ്മീരിൽ വീരമൃത്യു വരിച്ച വിഷയത്തിൽ ഏഷ്യാനെറ്റ് ദില്ലി റിപ്പോർട്ടർ നടത്തിയ പരാമർശത്തിൽ വൻ ജനരോഷം ഉണ്ടായിരുന്നു. പൗരത്വ സമരത്തിൽ ദില്ലിയിൽ മുസ്ലിം പള്ളി കത്തിച്ചു എന്ന വ്യാജ വാർത്ത നൽകിയതും ഏഷ്യാനെറ്റ് ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചാനലിന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.